സമരത്തിനൊടുവിൽ എനിക്ക് വീട്ടിൽ കയറാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമാണ്. മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഒടുവിൽ ചിത്രലേഖയ്ക്ക് വീടായി. രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ കണ്ണൂരിലെ കാട്ടാമ്പള്ളിയിൽ അനുവദിച്ച 5 സെന്റ് ഭൂമിയിൽ സർക്കാർ സഹായമായി ലഭിച്ച 5 ലക്ഷം രൂപയ്ക്ക് പുറമെ പൗരാവകാശ പ്രവർത്തകരും സുഹൃത്തുക്കളും നൽകിയ തുക കൊണ്ടാണ് വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ലളിതമായ ചടങ്ങിൽ പാലുകാച്ചിൽ നടന്നു. ചടങ്ങിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തുമെന്നറിയിച്ചിരുന്നു. ഐശ്വര്യ കേരളയാത്ര ഉദ്ഘാടനം ചെയ്യാൻ കാസർഗോട്ടെത്തുന്ന ഉമ്മൻചാണ്ടി ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടിലെത്തുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കണ്ണുമായി കാത്തുനിന്ന ചിത്രലേഖയ്ക്ക് നിരാശയായെങ്കിലും 12:15 കോൺഗ്രസ് നേതാവ് പ്രൊഫസർ എ.ഡി. മുസ്തഫ എത്തി. ഉമ്മൻചാണ്ടി കണ്ണൂരിലെത്തുന്ന മറ്റൊരു ദിവസം തീർച്ചയായും ഈ വീട്ടിലെത്തുമെന്ന ഉറപ്പും കൊടുത്തു. ശേഷം എ.ഡി. മുസ്തഫ പാലുകാച്ചൽ ചടങ്ങ് നടത്തി. പയ്യന്നൂരിലെ എടാട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാകുന്നത്. സുഹൃത്തുക്കളും പൗരാവകാശ പ്രവർത്തകരും പുതിയ ഓട്ടോറിക്ഷ വാങ്ങി നൽകിയിരുന്നെങ്കിലും വൈകാതെ അതും ആക്രമിക്കപ്പെട്ടു. സിപിഎം സിഐടിയു പ്രവർത്തകരാണ് തന്റെ ഓട്ടോറിക്ഷ നശിപ്പിച്ചതെന്ന ആരോപണവുമായി ചിത്രലേഖ 2015 കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ കുടിൽകെട്ടി രാപ്പകൽ സമരം നടത്തി. ഈ സമരത്തിനൊടുവിലാണ് യുഡിഎഫ് സർക്കാർ ചിറക്കൽ പഞ്ചായത്തിലെ കാട്ടാമ്പള്ളിയിൽ ഭൂജല വകുപ്പിന്റെ കൈവശമുള്ള ഭൂമിയിൽ 5 സെന്റും പണവും നൽകിയത്. സമരത്തിനൊടുവിൽ എനിക്ക് വീട്ടിൽ കയറാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാല് എനിക്ക് ഇത്തിരി സമാധാനത്തോടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാന്നുള്ള ഒരു വിശ്വാസം. ചേട്ടി സാറിന് ഇന്ന് വളരെ തിരക്ക് കാരണം ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം നാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഉമ്മൻചാണ്ടി സാറ് വീട് സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.